ุกดีตัดตีมุกดีആ ദിവസം എന്തിനാ ഈ പ്ലാസ്റ്റിക് ഊരു പൂജി തരുന്നു? വല്ല പഴം കഞ്ഞി നന്നാ പോരെ. പ്ലാസ്റ്റിക് ഊരു? ആ അതാ. ഓ ഗ്രീൻ പീസ്, അത് നമ്മുടെ ഒരു വിലയ്ക്ക് നിലവാരത്തിനനുസരിച്ചുള്ള ഫുഡുകളൊക്കെയാണ് ഇവിടെ എല്ലാ ദിവസവും തരുന്നത്. പഴം കഞ്ഞി ഒന്നും തരാൻ പറ്റില്ല. അതിനാ ആരോഗ്യം? ഇതിനെന്താ ആരോഗ്യം ഉള്ളത്? ഇതിനും ആരോഗ്യമുണ്ട്. ഗ്രീൻ പീസ് ആരോഗ്യമുള്ളതാണ്. അതൊന്നും ശരീരത്തിൽ പിടിക്കില്ല, അത് അതേമാതിരി കൊണ്ട് പോവും. അച്ഛന് ഇവിടുത്തെ ഫുഡ് കഴിക്കാൻ പറ്റുമെങ്കിൽ കഴിക്കും. ഓക്കെ, ഇനി ഇരുന്നു കഴിച്ചോളൂ. എങ്ങനെയുണ്ട് വിധു, മൊത്തത്തില് എന്റെ ലുക്ക് എങ്ങനെയുണ്ട്? കണ്ടൊരു രാഷ്ട്രീയക്കാരന്റെ ലുക്ക് ഉണ്ട്. ഉണ്ടല്ലോ, എനിക്കത് മതി. ഞാനൊന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങി പയറ്റി നോക്കാൻ പോവാണ്. ചിലത് കാശുണ്ടാക്കാൻ വേണ്ടി രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാറുണ്ട്, കാശുള്ളവരും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാറുണ്ട്. പക്ഷേ കാശുള്ളവരാണ് രാഷ്ട്രീയത്തിൽ കൂടുതൽ ശോഭിക്കുന്നത്. വേണം, ഇപ്പോഴത്തെ കാലത്ത് രാഷ്ട്രീയത്തിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ ഒരു കള്ളന്റെ ലക്ഷണം വേണം. ഞാൻ ഈ വെള്ളയും വെള്ളയ്ക്കിട്ട് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങി അവരുടെ പ്രശ്നങ്ങൾ കേട്ട് അത് പഠിച്ച് അവരെ ഒന്ന് കെട്ടിപ്പിടിച്ച് അവരെ സമാധാനിപ്പിച്ചു കഴിഞ്ഞാൽ എന്റെ രാഷ്ട്രീയ ഭാവി എന്തായിരിക്കും? ഞാനൊരു എം എൽ എ ആവും, അത് കഴിഞ്ഞ് മന്ത്രിയാവും, അത് കഴിഞ്ഞ് എം പി ആവും, എന്തിന് പ്രധാനമന്ത്രി വരെയാകും ഈ സഹദേവൻ. താങ്ക് യു അച്ഛാ. നീ ഇത് കണ്ടാ? സാധാരണ രാഷ്ട്രീയക്കാരി പോക്കറ്റിൽ 500 കുലുവേ ഇടാറുണ്ട്. ഞാനതിനൊരു ചേഞ്ച് വരുത്തുന്നത് കണ്ടാ, 2000 നോട്ട്. എങ്ങനെയുണ്ട് ഇത്? പോക്കറ്റിൽ കിടന്ന മറ്റുള്ളവർ കാണില്ലേ? അത്ര ഉള്ള? അങ്ങനെയാണെങ്കിൽ ഇനി മേടിക്കുമ്പോ കുറച്ചും കൂടി നൈസായിട്ടുള്ള ഒരു ഷർട്ട് മേടിക്കണം. അകത്തുള്ളത് മുഴുവൻ പുറത്ത് കാണാൻ പറ്റുന്ന ഒരു ഷർട്ട്. അത് ശരിയാവൂല. എന്നാ ഞാൻ പൊക്കോട്ടെ, പോയി ജനങ്ങളെയൊക്കെ ഒന്ന് പഠിച്ചിട്ട് വരാം. അച്ഛാ ഒന്നുകൂടി എഴുന്നേക്കാമോ? എന്തൊരു പരാജയം അർജുനേട്ടാ നിങ്ങള്! ഞാൻ വിചാരിച്ചു നിങ്ങൾ ആലോചിക്കുമായിരിക്കും. ആലോചിച്ചാലോചിച്ച് ഉറങ്ങിപ്പോയതാ മോനുവല്ലി. സ്വന്തം അമ്മയെ ആശുപത്രി കൊണ്ടുവന്നതിനാണ് ഈ രണ്ടുപേരും ഇരുന്ന് ആലോചിക്കുന്നത്. ആലോചിക്കാത്ത എങ്ങനെയാ? 10 പൈസ ഉണ്ടോ? അതെ. നിങ്ങളുണ്ടോ കാശ്? ജോലിക്ക് പോരുന്നെങ്കിൽ എന്തെങ്കിലും ഉണ്ടാക്കി ഉണ്ടോ നിങ്ങക്ക്? ഈ പ്രായത്തിന് സ്വന്തം തള്ളെ നോക്കാൻ വയ്യാതെ ചൊറയും കുത്തിയിരിക്കുന്നു. എന്ത് പറഞ്ഞാൽ ഇവിടെ എന്നാ ജോലിക്ക് പോകാത്താ? ജോലിക്ക് പോകാത്താ? കാശ് എടുത്ത് കൊടുക്ക്, ജോലിക്ക് പോകുന്ന കാശ് കിട്ടുമെങ്കിൽ കൊടുക്കെടുത്ത്. കാശിന്റെ ഒരു കുറവുള്ളൂ എനിക്ക്. ഇവിടെ കാശ് കയ്യിൽ പട്ടിക്ക് തുല്യ, അതെനിക്ക് അറിയോ? കമലാസന വയസ്സ് 19 ഈ വയസ്സ് ഒരു അമ്മ കഷ്ടപ്പെട്ട് നോക്കി ആ അമ്മക്ക് വയ്യാതായപ്പോ ആ തള്ളയെ ഹോസ്പിറ്റലിൽ കൊണ്ടോ. ഇങ്ങനെ കാശില്ല. ആരോഗ്യമുള്ള ഒരുത്തരാണെങ്കിൽ ജോലിക്കും പോകത്തില്ല, കാശുള്ള ഒരുത്തരാണെങ്കിൽ ചെലവാക്കത്തില്ല. ഫ്ലക്സ് അടിച്ചു വെക്കാൻ പറഞ്ഞ ഇപ്പൊ കാശ് വിട്ടു പോവാൻ. അതെ അതെ, എന്നാ ഇതിനെല്ലാം മനസ്സ് എനിക്കുണ്ട്, പക്ഷെ എന്റെ കാശില്ല. പിന്നെ മുതലാളി പുതിയൊരു വേഷത്തിൽ എല്ലാം വെള്ളം നന്നായിരിക്കുന്നു. വെള്ള ഷർട്ട്, വെള്ളമുണ്ട്, വെള്ള ചെരുപ്പും ദാസേട്ടനും പോലെ തന്നെ. യേശുദാസ് ഫുൾ വെള്ളയാണ് പുള്ളി. ആ പിന്നെ ഈയടെ മുടിയും താടിയും എല്ലാം കൂടെ വെള്ളയാക്കി. എനിക്കറിയില്ല കേട്ടോ, കാരണം ഞാൻ അമേരിക്കയിലും പുള്ളി നാട്ടിലാണല്ലോ, അതുകൊണ്ടായിരിക്കും എനിക്ക് മനസ്സിലാവുന്നത്. ദാസേട്ടൻ അമേരിക്കയിലാണ് താമസിക്കുന്നത്. ഇപ്പൊ ഞാൻ നാട്ടിലാണല്ലോ.
ഞാൻ നാട്ടിലും പുള്ളി അമേരിക്കയിലും ഉള്ളു, അതുകൊണ്ടാണ് എനിക്കത് മനസ്സിലാകാതെ പോയത്. എന്തായാലും കൊള്ളാം കേട്ടോ. കൊള്ളാലേ. ഈ ഷർട്ടിനാണല്ല 5000 രൂപ വരും. ഇതിനും ഇത് ഒറിജിനൽ കതറാണ്. മുണ്ടിന് 1000, ചെരുപ്പിന് 4000. കാശിയാൻ നോക്കിയില്ല ഞങ്ങളുടെ അടുത്ത്. അപ്പൊ നീ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോവായിരിക്കും. അതെ, ഞാൻ രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോവാണ്. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകുന്നോ? അതെ, ഈ പഞ്ചായത്തില് ഒരൊറ്റ സിംഹം മതി, അത് മാത്രമേ ഉള്ളൂ. അതാരാണ് ആ സിംഹം? ഈ സിംഹം. എന്നാ ഈ സിംഹം ഇവിടെ നിന്ന് വിട്ടുപോയിക്കോ. ഇനി ഈ പഞ്ചായത്തിൽ രാഷ്ട്രീയത്തിൽ ഈ സിംഹമുണ്ട്. സീരിയസ് ആയിട്ട് പറഞ്ഞാണോ? അതെ. രാഷ്ട്രീയത്തിൽ ഇറങ്ങാൻ പോകണോ? അതെ. കവിയെ ചേച്ചി, സീരിയസ് ആയ ഒരു കാര്യം പറയാൻ പറ്റൂ. നമോ ഭാഗം ഒന്ന് എഴുന്നേക്കാം. ഒന്ന് എഴുന്നേക്ക് പ്ലീസ്. ഞാൻ ഇറങ്ങിയല്ലേ രാഷ്ട്രീയത്തിലേക്ക്. ചേട്ടാ ഒന്ന് എഴുതേക്കും. ഏ, കാര്യം മാറിപ്പോയി. ഞാനാണ് എന്ത് ഇവിടുത്തെ പിള്ളേരെന്ത്? കണ്ണനെ ആദ്യനെയൊക്കെ വിളിക്ക്. കണ്ണ ആദി. ആ വന്നാടാ, വന്ന കൊച്ചത്തിന്റെ അനുഗ്രഹിക്കണം. ആദ്യ വാ, കൊച്ചത്തിന്റെ അനുഗ്രഹിക്കണം കേട്ടോ. പൊക്കോ, രണ്ടുപേരും പൊക്കോ. എന്താ കൊച്ചത്തെ സംഭവം? ഒന്നുമില്ലടാ, ഇരിക്കട്ടെ. എന്തോ വാ. അപ്പൊ എന്നാ ഞാൻ ഇറങ്ങിക്കോട്ടെ. സഹദേവാ, ഞാനങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു. അമ്മയ്ക്ക് തീരെ മേലടാ മുട്ടുവേദനേ. ഇങ്ങേരുടെ കാര്യം നിനക്കറിയാലോ, 10 പൈസ കയ്യിലെടുക്കാനില്ല. നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ഒന്നും ചെയ്യടാ, അമ്മയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ. അപ്പൊ ശരി, നമുക്ക് വൈകിട്ട് കാണാം കേട്ടോ. അല്ല മുതലാളിയെ, ഇവിടെ വന്ന് ഇത്രയും പേരെയും കെട്ടിപ്പിടിക്കും ആലിംഗനം ഒക്കെ ചെയ്തു. ഞാനൊരു ചെറിയ രാഷ്ട്രീയ പ്രവർത്തകനാ, എനിക്കിത് അവരെയും കെട്ടിപ്പിടുത്തോ ഒന്നും കിട്ടിയില്ല. അയ്യോ, കമലാസനെ കെട്ടിപ്പിടിച്ചില്ല. എന്റെ എല്ലാ പിന്തുണകളും ഇതിനകത്ത് ഉണ്ടായിരിക്കും മുതലാളി. കേട്ടോ, എന്റെ കുറെ കുട്ടികളെ ഞാൻ അങ്ങോട്ട് മറിക്കാം. ആയിക്കോട്ടെ, തീർച്ചയായും. ഞാൻ പറഞ്ഞില്ലേ, രണ്ടും കണക്കാ മക്കൾ ഇവിടെ ഉള്ളത്. എന്തായാലും കൊള്ളാം, രാഷ്ട്രീയത്തിൽ ശോഭിക്കും തോന്നല്ലേ. ഒരിടത്തും ഇല്ല, ഞാൻ ഈ പഞ്ചായത്തിൽ നിൽക്കുന്നിടത്തോളം കാലം ഒരുത്തനും ഇവിടെ കളിച്ചു പിടിക്കാൻ പോകുന്നില്ല. ചേച്ചി, ആ കാര്യത്തിന്റെ പേര് ടെൻഷനെ അടിക്കണ്ട. അമ്മേ ആശുപത്രി കൊണ്ടുപോകും. നിങ്ങൾ ചോദിച്ച സമയത്ത് എന്റെ ഇല്ലായിരുന്നു. ഞാൻ അധ്വാനിച്ചുണ്ടാക്കി. അല്ല, അധ്വാനിച്ചെന്ന് പറയുമ്പോ കെട്ടിപ്പിടിച്ചില്ല ഞങ്ങള്. അന്നെ പുള്ളിയുടെ പോക്കറ്റ് ഇരിപ്പുണ്ടായിരുന്നു, നീ മാറ്റി. കട്ടെടുത്തല്ലേ ചേച്ചി, കട്ടെന്ന് പറയാൻ പറ്റിയല്ല. ഞാൻ പോക്കറ്റ് നിങ്ങൾ എടുത്തു, അത്രേ ഉള്ളൂ. എന്നാലും ആശുപത്രി കൊണ്ടുപോകും. അയ്യേ, ഇത് അമ്മയുടെ മോന്റെ കാശ് തന്നെയാ. മോൻ നേരിട്ട് വന്നല്ലോ. നീ അങ്ങനെ പോക്കറ്റിൽ നിർത്തല്ലേ. ആ കാശ് വേണ്ട. ഇത് വേണ്ട വേണ്ട വേണ്ട. ഓക്കെ, എന്നാ ഞാൻ എന്റെ ഭാര്യയ്ക്ക് ഒരു 2000 രൂപ കൊടുക്കാണ്ട്, ഞാൻ അവക്ക് കൊടുത്ത് കൊടുത്തോളാം. എങ്ങനെയല്ലേ അമ്മയെ ആശുപത്രി കൊണ്ടുവന്ന് പറഞ്ഞപ്പോ അത് കട്ട മുതലായി, അതായി ഇതായി. നീ അവിടെ തിരിച്ചു കൊടുത്ത കാശ്? പിന്നെ തിരിച്ചു കൊടുക്കാൻ എടുക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ കൊടുക്കില്ല. ഒരു ഉത്തരവാദിത്തം ഇല്ലാത്ത കിഴങ്ങന്മാരാ മൊത്തം. കൊറേ നേരമായല്ലോ എന്നെ ഇവിടെ പിടിച്ചു നിർത്തിയിട്ട്, എന്താ കാര്യം? എന്തുവാ അവിടെ ചെന്നിട്ട് പ്രത്യേകിച്ച് വേറെ പണിയൊന്നും ഇല്ലല്ലോ, ചുമ്മാ വീട്ടിൽ ഇരിക്കാനല്ലേ. ഇവിടെ എങ്ങനെ നിൽക്കുക കുറേ നേരം? എന്താ കാര്യം പറ കാര്യമൊക്കെ ഞാൻ പറയാം. അവൻ രാവിലെ ചിരിച്ചുകൊണ്ട് ഇറങ്ങണ്ടാണല്ലോ, ഇതേവരും കാണുന്നില്ലല്ലോ. ആര്? നിങ്ങളുടെ അനിയൻ, മറ്റേ പുതുപ്പണക്കാരൻ. അവനെ എന്തിനാ കാത്തിരിക്കുന്നത്? പിന്നെ എന്റെ ഇന്നത്തെ ആവശ്യം പിന്നെ നടക്കണ്ടേ? എന്താ ആവശ്യം? എനിക്ക് കാശ് വേണമെന്നു. എടാ, ഇന്നും എന്റെ പോക്കറ്റ് അടിക്കാനുള്ള പരിപാടിയാണോ? അയ്യേ, ഇത് പോക്കറ്റടിയല്ല, ഉള്ളവൻ ഇല്ലാത്തവനെ സഹായിക്കുന്നു. നിങ്ങളുടെ അനിയൻ ഉള്ളവനാണോ? അവന് പൂത്ത വാശം ഇഷ്ടം പോലെ ഉണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തിനെ സഹായിക്കുന്ന അത്രേ ഉള്ളൂ.
പാപ്പട്ട കുടുംബം? ആ അതേത് കുടുംബം? എന്റെ ഭാര്യ രണ്ട് മക്കളും ഞങ്ങള് പാപ്പട്ടരല്ലേ നമ്മള്. അതാ അത്രേ ഉള്ളൂ. സംഭവം എന്നാന്നറിയോ? എന്റെ കെട്ടികളെ കുറിച്ച് അറിയാമല്ലോ. നഗട്ട ശ്രീയാണ്. അയ്യോ, അവിടെ എടുക്കുന്ന ഒരു 4000 രൂപ ഞാൻ പലിശക്കെടുത്തായിരുന്നു. 4000 രൂപയ്ക്ക് 400 രൂപയാണ് അവിടെ പലിശ. 2000 രൂപയും പലിശ ഞാൻ കൊടുത്തു. ഇനിയും 2000 രൂപയും പലിശ കൊണ്ട് കൊടുക്കണം. അപ്പൊ അത് കിട്ടാൻ വേണ്ടിട്ടാണ് നിങ്ങളുടെ അനിയനെ ഞാൻ നോക്കി വെയിറ്റ് ചെയ്യുന്നത്. അവൻ വരുന്നുണ്ട്, ചുമ്മാ നിന്നോണം കേട്ടോ, ഒന്നും പറയാൻ നിൽക്കരുത്. അല്ല, നമ്മളെ പ്ലാനിങ്ങളും ചെയ്തില്ല. ജനങ്ങൾ ഇങ്ങനെ സഹായിക്കണം. ഒമ്പതാം പാട്ട് അറിയില്ലേ? ഇല്ല. എട്ടാം പാട്ട് അറിയോ? ഇല്ല. എട്ടും അറിയത്തില്ല. പത്തറിയോ? അതും അറിയില്ല. എട്ടിന്റെ പത്തിന്റെ നടക്കെടുക്കുന്ന വാർഡാണ് 9. അപ്പൊ കുഴപ്പമില്ല, ഞാൻ പിടിച്ചോളാം. ഓ ആയിക്കോട്ടെ. അല്ല, ഈ 8 എവിടെയായിട്ട് വരും? വല്ല പിടിയുണ്ടോ? ആരോടെങ്കിലും ചോദിക്കുക, അവര് പറഞ്ഞു തരും. ഓക്കെ, എന്തായാലും ജനസമ്പർക്കത്തിന് വേണ്ടി ഇറങ്ങിയ ആളല്ലേ, അപ്പൊ എല്ലാം അന്വേഷിച്ച് പിടിക്കുക എന്നുള്ളതാണ്. ശരി അപ്പൊ. ഓക്കെ ചേട്ടാ, വിട്ടോട്ടെ. അയ്യേ, നിങ്ങൾ ആണുങ്ങൾ ഈ രണ്ടും മറ്റവരും അല്ലാതെ വേറെ ഉണ്ടോ? എന്റെ അറിവില്ല. കേഴങ്ങന്മാര്? ഏ, ഒന്നുമില്ല. അല്ല, നീ അവന്റെ കാശ് അടിച്ചു മാറ്റിയായിരുന്നു? അടിച്ചു മാറ്റി? എപ്പോ? അതൊക്കെ അതിന്റെ ഇടയ്ക്ക് നടന്നു. ആണോ? എന്ത് കാശ്? ദോ ഇരിക്കുന്നു. അതൊക്കെ എപ്പഴേ മാറ്റിയാൻ. എന്നാ നീ വാ, നമുക്ക് രണ്ടെണ്ണം അടിച്ചിട്ട് വരാം. എവിടെയാ? അടിച്ചിട്ട് വരാം. വെള്ളം അടിക്കാനോ? ഈ കാശിന്നോ? കൊള്ള, നല്ല ചേലായി. എന്താ ഭാര്യയ്ക്ക് കൊണ്ട കൊടുക്കണ്ടേ? ഇത് കൊണ്ട കൊടുത്തില്ല, അവളെ എന്നെ വാരി എടുത്തിട്ട് അലക്കും. എടാ, രണ്ടെണ്ണം അടിച്ചിട്ട് അങ്ങോട്ട് ചെന്നാല് നിനക്ക് അവളെ അടിക്കാം. എനിക്ക് അവളെ? ഞാൻ വെള്ളം അടിച്ചു കഴിഞ്ഞാൽ എന്നെ 10 പിസിക്കുള്ളിയില്ല, അവള് വാരിട്ട് പൊതിക്കത്തേ ഉള്ളൂ. അമ്മോ, ഇനിയിപ്പഴേ അടുത്ത തവണ കാശെടുക്കുമ്പോ എനിക്ക് തരണം. എന്നാ പിന്നെ നിങ്ങക്ക് എടുക്കാൻ മേലെ. അയ്യേ, ആരവലാതിയുടെ കാശോ? ഞാൻ അടിച്ചു മാറ്റാനാ? അതൊന്നും എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. പറ്റിയല്ല, വരത്തില്ല. പിന്നെ വേണ്ടത് നോക്കൂ. അയ്യോ, അത് പറ്റുന്നില്ല, കാശ് വേണം. അടുത്ത പ്രാവശ്യം കാണുമ്പോൾ നിങ്ങൾക്ക് പൈസ വേണോ? വേണം വേണം. എങ്ങനെയാണ്, സ്വന്തമായിട്ട് അങ്ങ് അടിച്ചു മാറ്റുക? ആ, എനിക്ക് വേണേ ഞാൻ അടിച്ചോളാം. എന്നാ വേണം, എന്തൊക്കെ ബഹളമായിരുന്നു ഇവിടെ. വിധു, ഇന്നത്തെ കൂടി പോട്ടെ, നീ ഒരു 2000 കൂടി താ. എന്തൊരു കഷ്ടമാണ് ഇത്. സഹദേവ മുതലാളിയെ, മുതലാളി. എന്നാ മനോസരാ? ഒന്നൂടി ഞാൻ ചുമ്മാ ഇറങ്ങിയത്. എന്നാ ഒരു ബഹള അകത്ത് രണ്ടുപേരും കൂടെ അകത്താ? അത് വേറൊന്നുമല്ലടാ, നിനക്കറിയാലോ ഈയിടെ ആയിട്ട് ഞാൻ ഇച്ചിരി രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെയാണല്ല. അപ്പൊ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ പോക്കറ്റിൽ ഒരു 2000 നോട്ട് ഇടണ്ടോ? തിരിച്ചു വീട്ടിലെത്തിക്കഴിഞ്ഞാൽ ആ പൈസ ഉണ്ടാവൂലോ? അല്ല, അതെവിടെ പോകുന്ന? അതാ ഞാൻ ആലോചിക്കണം, എവിടെ പോണെന്ന് ഒരു പിടി കിട്ടണല്ല. വീട്ടു എന്നെ പറയാത്ത ചീത്തയൊന്നുമില്ല. ഇത് ഞാൻ ഇങ്ങനെ മടക്കി ഈ പോക്കറ്റിലിട്ടേക്ക്. ഓഹോ, തിരിച്ച് ആ വീട്ടിൽ വരുമ്പോ പോക്കറ്റിൽ പൈസയില്ല. അത് ചിലപ്പോ മുതലാളി വെള്ളവർക്കും ദാനധർമ്മോ സഹായമൊക്കെ ചെയ്യുന്നതായിരിക്കും. ഞാൻ അറിയാതെ ഞാൻ ദാനം ചെയ്യോ? അതാണോ? പിന്നെ ഇതെങ്ങനെ പോകുന്നു? ഞാൻ കൊടുക്കണില്ലെന്ന്. പിന്നെ ഇതെങ്ങനെ കാശ് പോകുന്നു? അതല്ലേ ഞാൻ ആലോചിക്കുന്നത്. ശേ, അങ്ങനെ വരുമോ? ഇതെന്തോ ഇത് സഹോ. വോട്ട് പിടിക്കാനേ സഹു എല്ലാരും പോയി കെട്ടിപ്പിടിക്കുന്നില്ലായിരുന്നോ? അങ്ങനെ കെട്ടിപ്പിടിച്ചപ്പോ ആരെങ്കിലും പോക്കറ്റിൽ നിന്ന് അടിച്ചു മാറ്റിയാണെങ്കിലോ? ഏ, അങ്ങനെയൊക്കെ ആരെടുക്കാനാ? ഇതെന്തോ ഇത്. അങ്ങനെയാണെങ്കിൽ ഈ നിൽക്കുന്ന കമലഹാസന്റെ അടക്കം ഞാൻ 10-30 പേരെ ഡെയിലി കെട്ടിപ്പിടിക്കുന്നതല്ലേ? അങ്ങനെയാണെങ്കിൽ 30 പേര് കെട്ടിപ്പിടിക്കും, 60,000 രൂപ പോകണ്ടല്ലേ? അതെ, ഇത് 2000 രൂപ പോകുന്നുള്ളൂ. കമലഹാസനെ കെട്ടിപ്പിടിക്കുന്നുണ്ടോ? വന്നേ. അല്ല, അതിപ്പോ പുറത്തൊരാളെ കെട്ടിപ്പിടിക്കുന്ന പോലെ എന്നെയും കെട്ടിപ്പിടിക്കുന്നു, അത്രേ ഉള്ളൂ അല്ലേ? കമലഹാസനാ, 2000, 2000, 4000 രൂപ തിരിച്ചു കൊടുക്കും. 2000, 2000, 4000 രൂപ കമലഹാസൻ എടുത്തത് തിരിച്ചു കൊടുക്കാൻ. ആരെ എടുത്ത്? ഞാൻ എടുത്തു പൈസയോ? കമലഹാസനാ, കളിക്കല്ലേ? അയ്യോ, എന്നെ അങ്ങനെ ചിന്തിക്കുകയോ ചെയ്യരുത് കേട്ടോ. ഞാൻ ഈ പോക്കറ്റിൽ നിന്ന് കാശ് എടുത്തിട്ടുണ്ടെന്നോ? അത് മോശമായി പോയി. അച്ചി, അത് മോശമായി പോയി.
ഞാൻ എനിക്ക് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ കടം ചോദിക്കും പുള്ളിയോട്, അല്ലാതെ ഈ സൈസ് വൃത്തിയോട് ഞാൻ കാണിക്കല്ല. അതാണ് അവന്റെ ഒരു ശൈലി. എനിക്ക് വിശ്വാസമില്ല. അപ്പൊ ചേച്ചിക്ക് എന്നെ വിശ്വാസം ഇല്ലല്ലേ? ഇല്ല. ഈ രണ്ടായിരം അങ്ങോട്ട് കൊടുത്ത മുതലാളി കൊടുത്തേ, തിരിച്ച് 2000 ഇങ്ങോട്ട് കൊടുക്ക്. തിരിച്ച് 2000 ഇങ്ങോട്ട് കൊടുക്ക്. പോക്കറ്റ് ഇട്. കിട്ടില്ലേ? ഇനി മുതലാളി എന്നെ കെട്ടിപ്പിടിച്ച പോക്കറ്റ് കാശുണ്ടോ നോക്കി വെച്ചി. അപ്പൊ ഇവനല്ല കമലാസൻ അല്ല, അല്ലെങ്കിൽ ഇവനെയൊക്കെ നമ്മൾ അങ്ങനെ അവിശ്വസിക്കാൻ പാടുണ്ടല്ലോ. ഒന്നിന് നമ്മുടെ ഫാമിലി ഫ്രണ്ട് അല്ലേ. നീ നിന്ന് കരയുന്നുണ്ട് കമലാസനാ. ഫോട്ടോ അവളാ അറിയില്ലായ്മ കൊണ്ട് പറഞ്ഞ അവളാ വിട്ടുകളാ. ഫോട്ടോ കമലാസനല്ലെന്ന് മനസ്സിലായി. ബാക്കി കെട്ടിപ്പിടിച്ചവരെ ഒക്കെ സൗകര്യം ഓർമ്മയുണ്ടല്ലോ. പിന്നെ അപ്പൊ എന്നെല്ലാരും പോയി കെട്ടിപ്പിടിച്ചിട്ടോ? അത് വേണോ? പൈസ പോയ വഴി അറിയണ്ടേ? ശരി, എങ്കിൽ ഞാൻ ഇന്ന് ഇറങ്ങിട്ട് എല്ലാവരും ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ പോക്കറ്റിലേക്ക് നോക്കാം. ആരാണെന്ന് അറിയാൻ പറ്റുമല്ലോ. അങ്ങനെയാണെ ആദ്യം വീട്ടിൽ നിന്ന് തുടങ്ങാം. വീട്ടിലാദ്യം പോകണ്ട, കവല പോയിട്ട് നമുക്ക് വീട്ടിൽ പോരെ. ആദ്യം വീട്, അത് കഴിഞ്ഞ് കവല. അപ്പൊ വിധു പോയിട്ട് വരാ. ഇന്ന് കളനെ പിടിച്ചിട്ട് ഈ സാഹു തിരിച്ചു വരും. ജയിച്ചു വരി. ദൈവമേ, എന്തെങ്കിലും ആ പൈസ ഒക്കെ തിരിച്ചു കിട്ടണം. അല്ല മോലാളി, നമുക്കൊന്ന് കവലെ പോയിട്ട് പോയാൽ പോരാ. അങ്ങോട്ട് പോരാ, ആദ്യം ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് പോണം. അല്ല അത് ഞാൻ എന്നറിയോ മോലാളി? മോലാളി ഞാൻ പറയുന്ന കേക്ക് മോലാളി. മോലാളി ചേട്ടാ, അവരെ വിളിക്കുന്നതിന് മുമ്പ് നമുക്ക് സംസാരിച്ചിട്ട് പോലെ സംസാരിക്കാം. ചേട്ടാ ഞാനൊന്ന് രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ പോവുകയാണ്. ഞാൻ വന്നത് ഞാൻ ഇന്നലെ വന്നപ്പോ അമ്മയോട് ഉണ്ടായില്ല ചേട്ടത്തി, ചേട്ടനൊക്കെ എന്നെ അനുഗ്രഹിച്ചു. അപ്പൊ അമ്മ കൂടി ഐശ്വര്യമായിട്ട് അയ്യോ എന്റെ പൊന്നു മോനെ നന്നായി വരുവിട, വലിയ ഒരു MLA ആവട്ടെ. അല്ല ഇത് അമ്മയാണേ. ഇതോ അമ്മയെന്നത് വേറൊരു കാര്യം പറഞ്ഞാണ്. അപ്പൊ ചേട്ടത്തി കൂടി എന്നെ ഒന്ന് അനുഗ്രഹിക്കണം. അത് സാറല്ല, ഒന്നും കൂടി ഇരുന്നോട്ടെ. എന്ത് പിള്ളേരെന്ത്? പിള്ളേരുണ്ട്, അവരെ കൂടി ഒന്ന് വിളിക്കണോ. സത്യം ഇന്നലെ കെട്ടിപ്പിടിച്ച് വാങ്ങിച്ചോണ്ട് പോയതല്ലേ? നിങ്ങൾ തീരുമാനിക്കുന്നത് കിട്ടി, കള്ളന് കിട്ടി. എന്റെ പോക്കറ്റിൽ നിന്ന് 2000 രൂപ എടുത്തുകൊണ്ടിരുന്ന കള്ളന് എനിക്ക് കിട്ടി. അമ്മേ, ഇന്നലെ മുതൽ ഞാൻ ഈ വെള്ള ഷർട്ടില് 2000 നോട്ട് വിട്ട് പുറത്തിറങ്ങി. ഞാൻ ഉച്ചക്ക് വീട്ടിൽ തിരിച്ചു വന്നപ്പോ ഈ 2000 നോട്ട് കാണാനില്ല. വീണ്ടും ഉച്ചക്ക് ഞാൻ വീണ്ടും ഒരു 2000 നോട്ട് പോക്കറ്റിൽ ഇട്ടിട്ട് വീണ്ടും പുറത്തു പോയി തിരിച്ചു വന്നപ്പോ ഈ 2000 നോട്ട് കാണാനില്ല. അപ്പൊ എനിക്ക് മനസ്സിലായി എന്നെ കെട്ടിപ്പിടിക്കുന്ന ആരോ ആണ് എന്റെ പോക്കറ്റിൽ നിന്ന് 2000 രൂപ എടുക്കണേന്ന്. അങ്ങനെ ഞാൻ ഓരോരുത്തരെ ചെക്ക് ചെയ്ത് വന്നപ്പോ ഇപ്പൊ ചേട്ടൻ കെട്ടിപ്പിടിച്ചപ്പോഴാണ് എന്റെ 2000 നോട്ട് കാണാനില്ല. ചേട്ടനൊന്ന്
കണ്ട ഇപ്പൊ കണ്ട ഇപ്പൊ മോഷണം തുടങ്ങിയല്ലേ. എന്തിനാടോ ഇങ്ങനെ ജീവിക്കുന്നത്? അമ്മ ഇപ്പൊ പോയ 2000 രൂപയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി. ഇതിനു മുമ്പ് 2000 2000 വെച്ച് 2 തവണ 4000 രൂപ ഓടുന്നത്. അതിന്റെ കാര്യത്തിൽ കൂടി എനിക്കൊരു തീർപ്പുണ്ടാക്കി തന്നെ. അയ്യോ ഞാൻ എടുത്തല്ലേ, ഇവൻ എടുത്തതാ? അല്ലമ്മ എനിക്ക് തോന്നണ അവൻ എടുക്കാൻ സാധ്യതയുള്ള കാശ് എടുത്താൽ. നീ വന്നപ്പോ കെട്ടിപ്പിടിച്ചില്ലേ ആദ്യം, അപ്പൊ നിന്റെ പോക്കറ്റിൽ നിന്ന് 2000 രൂപ എടുത്ത് ഇവനാ ചികിത്സിക്കാൻ വേണ്ടി കൊണ്ടുപോകാൻ പറഞ്ഞു. അത് അന്ന് അങ്ങനെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ആ 2000 ഞാൻ എടുത്താ. അത് സത്യം. അപ്പൊ ഇന്നലെ കടയുടെ ഫ്രണ്ട് വെച്ചെടുത്ത 2000 അത് എവനാ എടുത്തത്? അത് വേറൊരു സാഹചര്യത്തിന് വേണ്ടിട്ട്. ഞാൻ ഈ 2000 രൂപ എടുത്തത് അമ്മയുടെ ഒരു ആവശ്യത്തിന് വേണ്ടിട്ടായിരുന്നു. മക്കളുണ്ട്. അല്ല മക്കൾ ചെയ്യാത്തോണ്ടാണ് ഞാൻ എടുത്ത് ഇങ്ങി തന്നത്. വേണ്ട, നിന്റെ സഹായം ഇവിടെ വേണ്ട. അവനെ എന്നെ പ്രേരിപ്പിച്ചത് എടുക്കുന്നു. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, നീ കൂടുതൽ ഇമോഷണൽ ഒന്നും ആവണ്ട സഹദേവ. സ്വന്തം അമ്മയ്ക്ക് മരുന്ന് വാങ്ങിക്കാനേ കാശ് ചെലവാക്കാത്തവന്റെ പോക്കറ്റിൽ നിന്ന് ഇങ്ങനെയൊക്കെ കാശ് പോയിരിക്കും. അനുഭവിച്ചോ?